ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ 2023 എടുക്കാൻ പറ്റുന്ന കുറച്ച് ബെസ്റ്റ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബാങ്കുകളെല്ലാം ക്രെഡിറ്റ് കാർഡുകളുടെ ചാർജസും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2023 നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ, അതായത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നു. അപ്പോൾ അതിനു മുമ്പ് ചാനൽ പുതിയവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ നല്ല സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ നമ്മളെല്ലാം കമൻറ്റ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കാർഡിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ആമസോൺ ഉപയോഗിക്കുന്നവർക്ക് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് നമ്മുടെ ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ്. അതായത് നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് 5% അതുപോലെ തന്നെ പ്രൈം മെമ്പർ അല്ലെങ്കിൽ നമുക്ക് 3% ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അതും ക്യാഷ് ബാക്ക് കിട്ടുന്നത് നമുക്ക് ആമസോൺ പേയിൽ തന്നെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അതിൻ്റെ എക്സ്ട്രാ റിഡംപ്ഷൻ ഓഫീസ് പരിപാടി സംഭവങ്ങളൊന്നുമില്ല. ബേസിക് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്, പക്ഷേ ആമസോൺ ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര ബെസ്റ്റ് ആണ്ട്. ബാക്കി എല്ലാ നോർമൽ ട്രാൻസാക്ഷനും 1% ക്യാഷ് ബാക്ക് ആണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് ആമസോൺ യൂസേഴ്സിന് സൂപ്പർ ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ നോർമലി ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആമസോൺ ICICI ഓഫേഴ്സ് നമുക്ക് ഇത് കൂടെ കിട്ടുന്നുണ്ട്. റീസെൻ്റ്ലി ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഈ കാർഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൽ കാണിച്ചു. ഞാൻ ആക്ച്വലി ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷേ നമ്മുടെ ഈ കാർഡ് ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പ് അവർ ഓൾറെഡി എന്താ പറയുക, ഈ ഇത് ആമസോണിൻ്റെ കാർഡായതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഞാൻ നോക്കിയപ്പോൾ നമ്മളൊരു നമ്മൾ ഫോണിലോ ലാപ്ടോപ്പിലോ ഇതിനാണ് നമ്മൾ നോക്കിയത്. അതിൽ നമുക്ക് ആക്ച്വലി ICICI കാർഡിൻ്റെ ഓഫർ വന്നപ്പോൾ ഈ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ ഓഫർ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിപ്പോൾ പെർമനൻ്റ് ബ്ലോക്ക് ചെയ്തോന്ന് അറിയില്ല, പക്ഷെ അന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി ജസ്റ്റ് ട്രൈ നോക്കിയിരുന്നു. പക്ഷേ നമ്മളെ ലാപ്ടോപ്പും കാണാനൊന്നും ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാറില്ല, എന്ന് വെച്ചാൽ ഭയങ്കര വീക്ക് സപ്പോർട്ടാണ് നമ്മൾ ഫുൾ ആമസോണിൽ വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ആമസോൺ ICICI കാർഡ് തന്നെയാണ്. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ രണ്ട് സംഭവം ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാർഡൊക്കെ എന്താ പറയുക, ഡിഫറൻറ്റ് സ്ഥലത്താണ് കിടക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ എന്താ വെച്ചാൽ പേഴ്സ് ഇവിടെ എടുത്തു കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് സംഭവം വേറെ സ്ഥലത്തായിരിക്കുന്നത്, അത് ഞാൻ എടുത്ത് കാണിച്ചരാത്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ വൺ കാർഡിനെ കുറിച്ചാണ്. വൺ കാർഡും എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൺ കാർഡാണ്. അപ്പോൾ ഇതും ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ റിവാർഡ് പോയിൻറ്റ്സ് കാര്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആവറേജ് തന്നെയാണ്. പക്ഷേ അതിന് ഇത് ഫുള്ളി നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സും കാർഡിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിഡീം ചെയ്യാം. നമുക്ക് റിവാർഡ് റിഡംഷൻ ഫീസ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഓവർ മെറ്റൽ കാർഡാണ്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് കാർഡ് തന്നെയാണ്. പക്ഷേ ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നും ചെയ്യാം, അല്ലാതെ ചാർജസോ സംഭവങ്ങളൊന്നും കൊടുക്കാറില്ല. അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാർഡ് തന്നെയാണ് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിച്ച് ഓൾമോസ്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞു നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. എനിക്ക് ആക്ച്വലി പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഓഫർ വന്നതാണ്. അതിനുശേഷം നമുക്ക് ലിമിറ്റിംഗ് ഡീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു കാർഡ് തന്നെയാണ് നമ്മുടെ ലിമിറ്റ് നമ്മുടെ എക്സ്പീരിയൻസിൽ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ IDFC കാർഡാണ്. IDFC കാർഡിൽ പ്രത്യേകിച്ച് നമ്മുടെ സെലക്ട് എടുക്കുകയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ് ഇത്. ഈ പറയുന്ന നമ്മുടെ കാർഡ് അല്ല, അതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ. നമ്മുടെ റെഫറൽ ലിങ്ക് ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ചെയ്ത് നോക്കാൻ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തതായിരിക്കും കേട്ടോ. അതുപോലെ ഞാൻ ആമസോണിൻ്റെ കാർഡ് കൊടുക്കുന്നതിന് പകരം നമ്മളൊരു ICICI അവരെ തന്നെ സെയിം പ്ലാറ്റിനം കാർഡ് എന്ന് വേറെ ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡ് ഉണ്ട്. അത് നിങ്ങളൊരു ആമസോണിൻ്റെ കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ ആമസോൺ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡ് അതിന് പകരം എടുക്കാം. എന്ന് വെച്ചാൽ ആമസോണിന് പകരം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ICICI ഒരു പ്ലാറ്റിനം കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതും ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ് കേട്ടോ. റിവാർഡ് സിസ്റ്റം ഒക്കെ ആവറേജ് തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം ബെനിഫിറ്റ് നമ്മുടെ ഈ ആമസോൺ ICICI കാർഡ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ IDFC സെലക്ട് ക്ലാസിക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നമുക്ക് ഇതിൻ്റെ റിവാർഡ് പോയിൻ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞത് ലൈഫ് ടൈം ഫ്രീ ആണ്. പക്ഷേ നമുക്ക് ഗിഫ്റ്റ് വോച്ചറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ 500 രൂപയുടെ വോച്ചർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5% ക്യാഷ് ബാക്ക് നമുക്ക് ഫസ്റ്റ് EMI ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. 6x റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് ഓൺലൈൻ സ്പെൻഡ് കിട്ടുന്നുണ്ട്. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു കാർഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3x റിവാർഡ് പോയിൻറ്റ്സ് ഓഫ്ലൈൻ സ്പെൻഡ് ഉണ്ട്. എന്താ പറയുക, പിന്നെ 10x റിവാർഡ് പോയിൻ്റ് ഓണ ബർത്ത്ഡേക്ക് നമ്മൾ എന്താ സ്പെൻഡ് ചെയ്യുന്ന ഇത് സംഭവങ്ങൾക്ക് നമുക്ക് 10x റിവാർഡ് പോയിൻറ്സ് ഉണ്ട് കേട്ടോ. പിന്നെ 25% ഡിസ്കൗണ്ട് ഓൺ മൂവി ടിക്കറ്റ്സ് ഉണ്ട് നമുക്ക്. 4 കോംപ്ലിമെൻ്ററി എയർപോർട്ട് അല്ല റെയിൽവേ ലോഞ്ചസ് ഉണ്ട് കേട്ടോ. പിന്നെ 1% ഫ്യൂൽ ചാർജ്. അപ്പോൾ അത് ബാക്കി എല്ലാത്തിലുള്ള പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കുറച്ച് കാർഡുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്താ വെച്ചാൽ പിന്നെ നമുക്കൊരു ആക്ച്വലി ധനലക്ഷ്മിയുടെ ഒരു പ്ലാറ്റിനം കാർഡ് ഉണ്ട്. അതും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. പക്ഷേ അതൊന്നും ഓൺലൈൻ അപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല, എല്ലാം ഓഫ്ലൈനാണ് പറ്റുള്ളൂ. പിന്നെ ഉള്ളത് പിന്നെ IDBIയുടെ ഒരു കാർഡ് ഉണ്ട്. അതും നമുക്ക് ഓഫ്ലൈൻ പറ്റുള്ളൂ. അപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഈ രണ്ട് കണ്ടു, അത് ഞാൻ അത് ആ രണ്ട് കാർഡ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ കുറച്ച് കാർഡുകളാണ് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ 2023 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകൾ കേട്ടോ. പിന്നെ BOB കാർഡുകളുണ്ട്. പക്ഷേ BOB ഒരു കസ്റ്റമർ സപ്പോർട്ടിൻ്റെ പോരായ്മ കൊണ്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ BOB നമുക്ക് ഈസി ക്രെഡിറ്റ് കാർഡൊക്കെ നോർമലി മോസ്റ്റ്ലി 99% ലൈഫ് ടൈം ഫ്രീ കാർഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ. അതിലുണ്ട് 2 BOB കാർഡ്.
അപ്പോൾ അത് വീഡിയോ അതിൻ്റെ അൺബോക്സിംഗ് ആയ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെയിൻ ചാനലിൽ പോയി തപ്പിയാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വേണ്ടി പോയാൽ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാവരും എൻ്റെ പ്രോക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വിളിക്കണം. ബൈ.